ഗ്രേസ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഈ മനോഹരമായ ദേവാലയവും ഇതിനോടനുബന്ധിച്ചുള്ള എൻ്റെ വിശ്വാസ ജീവിതവും അതുപോലെ തന്നെ ഈ മുറ്റത്തോടെ ഓടിക്കളിച്ച് നടന്ന കുറേ ഓർമ്മകളും ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇതിൻ്റെ ഇടവക പള്ളിയാണ് സെൻറ് കുര്യാക്കോസ് ജാക്കോബൈറ്റ് സിറിയൻ കത്തീഡ്രൽ എന്നാണ് ഈ പള്ളിയുടെ പേര്. മണിയുടെ എന്ന് പറയുന്ന അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യത്താൽ നിറയപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇത് രണ്ടാം മഞ്ഞനിക്കര എന്നറിയപ്പെടുന്ന ഒരു വലിയ തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ്. വിശുദ്ധിയേറും മോറാനി ഭാഗ്യവാനി താതനെ അന്ത്യോക്യായുടെ അധിപതിയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഇത് നമ്മൾ എണ്ണയൊഴിച്ച് തിരിതെളിയിക്കുന്ന ഒരു കൽവിളക്കാണ്. അപ്പം നമ്മളിവിടെ വന്നപ്പോഴും ആരും തന്നെ പള്ളിയിലില്ലായിരുന്നു. അപ്പം നമ്മൾ തന്നെ പോയിട്ട് ഒരു കുപ്പി എണ്ണയെടുക്കുകയും അതിൻ്റെ പൈസ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പൈസ വെച്ചിട്ട് നമുക്ക് എണ്ണയും തിരിയെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഒരു കുപ്പി ചെറിയ ഒരു കുപ്പി എണ്ണയൊഴിച്ച് നമ്മൾ തിരിതെളിയിക്കാനായിട്ട് പോകും. ഇവിടെ നമ്മൾ വന്നിട്ട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. നമ്മൾ മെഴുകുതിരിയൊക്കെ അവിടെ നിന്ന് എണ്ണയെടുത്തതുപോലെ തന്നെ നമ്മൾ കുറച്ച് മെഴുകുതിരി എടുക്കുകയും പൈസ അവിടെ വെച്ചിട്ട് പോരുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ മെഴുകുതിരിയെ കത്തിച്ച് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കുറേ വർഷങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ നമ്മുടെ ഇടവക പള്ളി വന്നിരിക്കുന്നത്. സെൻറ് കുര്യാക്കോസ് സഹദായിയുടെ നാമത്തിലുള്ള അതിമനോഹരമായൊരു ദേവാലയമാണ് എൻ്റെ ഈ ഇടവക ദേവാലയം. നമുക്കിനി ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കാം. ഞായറാഴ്ച വൈകുന്നേരം ആയതുകൊണ്ടാണ് ഇങ്ങനെ വാതിലിൻ്റെ കുറച്ച് ഭാഗം മാത്രം തുറന്നു വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദേവാലയത്തിനകത്ത് പ്രാർത്ഥിക്കാനും അനുഗ്രഹം പ്രാപിക്കാനുമായിട്ട് കടന്നു വരാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ എന്ത് മനോഹരമായിട്ടാണ് ഈ ദേവാലയം പടുത്തുയർത്തിയിരിക്കുന്നത്. ഞാനൊക്കെ ചെറിയ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നപ്പോൾ, അതായത് 1, 2, 3 ആ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ സൺഡേ സ്കൂൾ പഠനമെല്ലാം പള്ളിക്കകത്ത് തന്നെയായിരുന്നു. പിന്നെ 4, 5 അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഈ പള്ളിക്ക് പുറത്ത് നമ്മുടെ സൺഡേ സ്കൂൾ ബിൽഡിങ്സ് ഉണ്ട്. ഇപ്പം നമ്മൾക്ക് ഭയങ്കര വെയിലൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ മൊത്തം പിടിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു പള്ളിക്കകത്തുള്ള ഈ മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഒരു ഫാനാണിത്. അതായത് ഒരു സിംഗിൾ ഫാൻ മാത്രമേ ഉള്ളൂ ഈ പള്ളിയിൽ. അതായത് ഈ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നല്ലതുപോലെ കാറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മളൊരു സിംഗിൾ ഫാനാണ് ഇവിടെ വച്ചിരിക്കുന്നത്. എൻ്റെ ആത്മാവിൽ തങ്ങി നിൽക്കുന്ന മനോഹരമായ ഓർമ്മകളുള്ള ഒരു സ്ഥലമാണിത്. ഈ സ്ഥലമാണ് ചർച്ച് കൊയർ. ഞങ്ങൾ വർഷങ്ങളോളം ആരാധനാ ഗീതങ്ങൾ ആലപിച്ചിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ആ ഓർമ്മകളെല്ലാം തന്നെയാണ് നമ്മളുടെ മനസ്സിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു വെള്ളി വീയടിയാരഖില ധാരമതാ വെളിവും നീ കാന്ത്യാ ഞങ്ങളെ നീ താരൻ കതിരേ ശോഭി പീക്കിൻ വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധി പരിശുദ്ധ വീണ്ട കഷ്ടത വീഴ്ചിൻ ദൈവമടിയ ഇത് കുഞ്ഞുങ്ങളെ മാമോദിസമൊക്കെ നമ്മുടെ സഭയുടെ മെമ്പേഴ്സാക്കി മാറ്റുന്ന മാമോദിസ കല്ലാണ്. അപ്പോൾ നമ്മുടെ ഇടവക ദേവാലയത്തിൽ വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. അഞ്ചു മുതൽ 10 വരെ ഞാൻ പഠിച്ച ഹൈസ്കൂൾ ഈ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലുണ്ട്. പക്ഷേ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇത് ഞാൻ 1-ാം ക്ലാസ് മുതൽ 4 വരെ പഠിച്ച എൻ്റെ LP സ്കൂളാണ്. അപ്പോൾ എൻ്റെ സ്കൂളും അതുപോലെ തന്നെ എൻ്റെ പള്ളിയും അതുപോലെ തന്നെ ഈ മനോഹര ഭൂപ്രദേശവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അതിനുശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. താങ്ക് യു.